ജാതി പീഡനങ്ങളുടെ വലിയ ഹിസ്റ്ററി പറയുന്ന ഒരു പ്രദേശമാണ് വൈക്കം. സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ വളരെ വ്യക്തമായി പറയുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജാതി ആചാരങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിലും മലയാളികളുടെ ജാതി ആചാരങ്ങൾ തികച്ചും വ്യത്യാസമായിരുന്നു. ഗാന്ധി എടുത്തിരിക്കുന്ന ദളിത് നിലപാടുകളെന്ന് പറഞ്ഞാൽ ദളിത് വിരുദ്ധമായിരുന്നു എന്നുള്ള യാതൊരു തർക്കവുമില്ല. കേരളത്തിന് ആധുനികമായി തീർന്ന ഒരിക്കലും ക്ഷേത്രപ്രവേശന വിളംബരത്തോടുകൂടിയല്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട നീക്കമായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ അനുഭവങ്ങളുടെ. അതിൻ്റെ 100-ാം വർഷത്തോടനുബന്ധമായി വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചർച്ചകൾ നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ആയിത്തവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെക്കെതിരായി പോരാടുക, വഴി നടക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതും തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് ഈ ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആളുകൾ മുൻപോട്ട് വെക്കുന്നത്. പക്ഷേ ഇതിനെ നമ്മൾ സൂക്ഷ്മതലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പൊള്ളയായിട്ടുള്ളൊരു വാദം പോലെ തോന്നുന്നുണ്ട്. കാര്യം ഇതൊരിക്കലും ഒരു കീഴ്ത്തട്ട് ജനതയെ ബാധിച്ചിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു കാലത്തിൻ്റെ ചരിത്രം നമുക്ക് വളരെ വ്യക്തമാണ്. ഈഴവർ മുതൽ താഴോട്ട് വരുന്ന ജാതി വിഭാഗങ്ങളുടെ സാമൂഹ്യ അനുഭവങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഈഴവർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ അതായത് അനുഭവങ്ങൾ ഉള്ള മനുഷ്യർ തന്നെ നേരിട്ട് പറയുന്ന നിരവധി ടെക്സ്റ്റുകൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിനെയാണ് ഇങ്ങനത്തെ രീതിയിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാനിതിനെ നോക്കിക്കാണുന്നത് തിരുവിതാംകൂർ എന്ന സ്വയം പ്രഖ്യാപിത ഹിന്ദു രാജ്യത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ടാണിത് കാണുന്നത്. വേറെ ഒരു നാട്ടിലും നമ്മൾ ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞ് നിരവധി മൂവ്മെൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ, അംബേദ്കർക്ക് ആദ്യമായിട്ട് ഇടപെടുന്ന മൂവ്മെൻറ്റുകൾ പോലും ക്ഷേത്രപ്രവേശനമെന്ന ആവശ്യമാണ് അദ്ദേഹമൊക്കെ ആദ്യം മുൻപോട്ട് വെക്കുന്നത്. പിന്നീട് അതിൽ നിന്നൊക്കെ അദ്ദേഹം മാറുന്നു. എന്തായാലും ഇന്ത്യയിലെമ്പാടും പഞ്ചാബിലും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള കാണുന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇച്ചിലൂടെ വ്യത്യാസമാണെന്നാണ് ഞാൻ കരുതുന്നത്. വൈക്കം ഇരിക്കുന്ന പ്രദേശം തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഒരു സ്വയം പ്രഖ്യാപിത ഹിന്ദു രാജ്യമാണ്. അവിടുത്തെ സാമൂഹ്യ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ജാതീയ വിലക്കുകൾക്ക് ഒരു സമാനതയും ഇന്ത്യയിലെ ഒരു സ്ഥലങ്ങൾക്കും ഇല്ല. സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജാതി ആചാരങ്ങൾ എല്ലായിടത്തും ഉണ്ടായിരുന്നെങ്കിലും മലയാളികളുടെ ജാതി ആചാരങ്ങൾ തികച്ചും വ്യത്യാസമായിരുന്നു എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായി പറയും. നിരവധി തെളിവുകളൊക്കെയും അപ്പം ആ ഒരു കോണ്ടക്സ്റ്റിൽ വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ നികുതിയുടെ കാര്യം ഏത് തരം അനുഭവങ്ങൾ പരിശോധിച്ചാലും മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിന് വേണ്ട എല്ലാത്തിനെയും റദ്ദി ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിനെയെല്ലാം മനുസ്മൃതിയുടെ സഹായത്തോടുകൂടി നിരോധിച്ചിരുന്ന ഒരു ഭരണകൂടം നിലനിന്നിരുന്ന ഒരു പ്രദേശത്തെ ഒരു സാമൂഹ്യ അനുഭവമാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഇത് സൂക്ഷ്മതലത്തിൽ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഈഴവർ മുതൽ മുകളിലേക്ക് വരുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രതിഷേധം എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. പ്രധാനമായിട്ട് വൈക്കം ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഇവർ ഇത്തരം ആവശ്യങ്ങൾ മുൻപോട്ട് വെക്കുന്നത്. ഇത് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു അജണ്ട എന്ന നിലയിലൊക്കെ തന്നെയാണിത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ദളിതരുടെ സാന്നിധ്യമൊക്കെ കാണുന്നുണ്ട്. ഒരു മെയ്ക്കാട്ട് അപ്പി എന്ന് പറയുന്ന ഒരാളുടെ ഒരു പരാമർശം നമ്മൾ കാണുന്നു. പിന്നെ ആമചാടിത്തേവനെ കുറിച്ചൊക്കെ നമുക്ക് കാര്യമായ വിവരങ്ങൾ ഈ സമീപ സമയത്തൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മളതിനെ ഒരു വിമർശനപരമായി സമീപിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ആ കാലത്ത് വളരെ സജീവമായി നിൽക്കുന്ന കുറേ പ്രസ്ഥാനങ്ങൾ തിരുവിതാംകൂറിലുണ്ട്. അയ്യങ്കാളി മൂവ്മെൻറ്റ് വളരെ ശക്തമാണ്. പൊയ്കേലപ്പച്ചൻ്റെ പ്രസ്ഥാനമുണ്ട്, പാമ്പാടി ജോൺ ജോസഫിൻ്റെ ഉണ്ട്, പിന്നെ നിരവധി ചെറിയ ചെറിയ ദളിത് പ്രസ്ഥാനങ്ങൾ വളരെ ആക്റ്റീവായി നിൽക്കുന്ന സമയമാണത്. അവരാരും തന്നെ ആ ഒരു മൂവ്മെൻറ്റിൽ പങ്കെടുക്കുന്നില്ല. കാര്യം അതൊരു ഇൻ്റർനാഷണൽ കോൺഗ്രസും അല്ലെങ്കിൽ വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സമരസമിതിയൊക്കെ പറയുന്ന ഇതൊരു പൗര അവകാശം എന്ന നിലയിലേക്കാണ് അവർ സമീപിക്കുകയും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് അവർ നടത്തുന്നതെങ്കിലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരൊന്നും തന്നെ അതിൽ പങ്കെടുക്കുന്നതായിട്ട് നമ്മളങ്ങനെ കാണുന്നില്ല. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ ഒരു ലൈഫ് അല്ലെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായ ഒരു നിലപാട് എടുക്കുകയും അതിനോട് അനുബന്ധമായി തന്നെ അല്ലെങ്കിൽ ശ്രീനാരായണ മൂവ്മെൻറ്റിലെ വിശ്വാസികൾ അതിനുവേണ്ടി പണം ശേഖരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർ അതൊരു സ്പെഷ്യൽ കളക്ഷൻ ഇതിനുവേണ്ടി എടുക്കണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് പല അന്നത്തെ ആ കാലത്തെ നസ്രാണി ദീപികയും വിവേകോദയം പോലുള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു ഒരു പ്രത്യേകവും അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ രീതിയിൽ കാണുമ്പോൾ ഈഴവർ മുതൽ മുകളിലേക്ക് വരുന്ന വിഭാഗങ്ങൾ മാത്രമാണ് ഈ ഒരു സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തതെന്നും അതിൽ വ്യാപകമായ ഇടപെട്ടുകൊണ്ടിരുന്നു അവർ തന്നെയായിരുന്നു, പക്ഷേ വളരെ അപൂർവമായിട്ടുള്ള ചില ദളിതർ മാത്രമാണ് അതിൽ പങ്കെടുത്തിരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. വൈക്കത്തിന് മൊത്തത്തിലൊരു ഹിസ്റ്ററി വേറിട്ട് തന്നെ നിൽക്കുകയാണ്. കാര്യം ഈ ജാതി പീഡനങ്ങളുടെ വലിയ ഹിസ്റ്ററി പറയുന്ന ഒരു പ്രദേശമാണ് വൈക്കം. അവിടുത്തെ ദളവാക്കുളവുമായി ബന്ധപ്പെട്ട് വരുന്ന അതായത് കുറേ ഈഴവരെ കൊന്ന് അവിടുത്തെ കുളത്തിലിട്ടു എന്ന് പറയുന്ന, പക്ഷെ നമുക്കതിനെക്കുറിച്ച് ചരിത്ര രേഖകളും തെളിവുകളൊന്നും കാര്യമായ രീതിയിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. എങ്കിലും ചില ജനപ്രിയ ചരിത്രകാരന്മാരൊക്കെ ഈ ഒരു ഹിസ്റ്ററി ഇങ്ങനെ പറയുകയും പിന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു വാമൊഴിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ ദളവാക്കുളത്തിലാണ് ഇന്നത്തെ വൈക്കം ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നതൊക്കെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ ആദ്യ പോലീസ് സ്റ്റേഷനുകളുടെയൊക്കെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പം തിരുവിതാംകൂറിലേണ്ട് 4-5 പോലീസ് സ്റ്റേഷനുകളാണ് നിർമ്മിക്കുന്നത്. അതിലൊരു പോലീസ് സ്റ്റേഷൻ വൈക്കത്താണ് സ്ഥാപിക്കുന്നത്. അതായത് അതൊരു സംഘർഷഭൂമിയായിരുന്നു അല്ലെങ്കിൽ ഈ ജാതിക്കെതിരായിട്ടുള്ള ചില മൂവ്മെൻറ്റുകളൊക്കെ നടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു എന്നുള്ളൊരു
കാരണത്താലാണ് പോലീസ് സ്റ്റേഷനൊക്കെ ആരംഭിച്ചതെന്നൊക്കെ പറയുന്നത്. വൈക്കത്തിനെ നമ്മൾ ക്ലോസ് ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ പരിപൂർണ അടിമാവസ്ഥയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പരിപൂർണമായി ബ്രാഹ്മണ മേധാവിത്വത്തിന് കീഴടങ്ങി ജീവിക്കുന്ന വലിയൊരു വിഭാഗം നായന്മാരെയാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നിരവധി എഴുത്തുകൾ ആ സമയത്ത് കൊച്ചിയിൽ നിന്നൊക്കെ നിരവധി യുക്തിവാദി സംഘങ്ങളുടെയൊക്കെ പോലത്തെ പ്രസിദ്ധീകരണങ്ങൾ വരുന്നുണ്ട്. ധർമ്മധീരൻ പോലുള്ള മാസികകളൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ആ കാലത്ത് വൈക്കത്തും അതുപോലെ സമീപ സ്ഥലങ്ങളിലൊക്കെ വരുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദുരാചാരങ്ങളെയൊക്കെ എഴുതി പൊതുജനമധ്യത്തിൽ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ 1920s 1928s എനിക്ക് തോന്നുന്നത്, 1928s 1926s ആ വർഷത്ത് ധർമ്മധീരനകത്തൊക്കെ വരുന്ന ചില വാർത്തകൾ വൈക്കം ക്ഷേത്രത്തിലെ നായന്മാരായിട്ടുള്ള ആളുകളുടെ പ്രധാന ജോലി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാന ആചാരമെന്ന് പറയുന്നത് വൈക്കം ക്ഷേത്രത്തിലെ ബ്രാഹ്മണർക്ക് സദ്യ കൊടുക്കുകയും ആ സദ്യ അവരുണ്ടതിന് ശേഷം അരചക്രമോ ഒരു ചക്രമോ പൈസ കൊടുത്ത് ആ വാഴയില വാങ്ങി അതിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി വളരെ കാര്യമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഈ വൈക്കമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അത്തരത്തിലുള്ളൊരു ബ്രാഹ്മണിസത്തെ വളരെ കൃത്യതയോടുകൂടി അനുസരിച്ച് ജീവിക്കുന്ന, അതായത് മന്നത്ത് പത്മനാഭനൊക്കെ ഉള്ള സമയത്ത് തന്നെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. എന്നാൽ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ബ്രാഹ്മണ മേധാവിത്വത്തിനെ എതിർക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ ആ പ്രദേശത്ത് തന്നെ കാണുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട റോഡിലൂടെ സഞ്ചരിക്കുന്ന ഒരാവശ്യം ഇൻ്റർനാഷണൽ കോൺഗ്രസ് മുൻപോട്ട് വെക്കുകയും ഇതിനെ ഒരു വിഭാഗം ഈഴവരുൾപ്പെടെയുള്ള ആളുകൾ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു രസകരമായൊരു കാര്യം, ഈ ഈഴവരെ പിന്തുണയ്ക്കുന്നതിനകത്ത് വലിയ പ്രഗത്ഭരായിട്ടുള്ള വലിയ സമ്പന്നരായിട്ടുള്ള ഈഴവരൊക്കെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തൊക്കെ രംഗത്ത് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നൊരു പേര് ആലുമൂട്ടിൽ ചാന്നാൻ എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയനായിട്ടുള്ളൊരു ഈഴവ പ്രമാണിയുടെ പേര് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നമുക്ക് വ്യക്തമായിട്ടറിയാം. സി കേശവൻ്റെ ആത്മകഥയ്ക്കകത്ത് വളരെ വ്യക്തമായ ഒരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ മലയാളികളെല്ലാം അത്ഭുതത്തോടുകൂടി കേൾക്കുന്ന ഒരു സാമൂഹ്യ അനുഭവം നേരിട്ട വ്യക്തിയാണ് ഈ ആലുമൂട്ടിൽ ചാന്നാൻ്റെ അനുഭവം. തിരുവിതാംകൂറിൽ ആ സമയത്ത് രണ്ട് പേർക്കാണ് സ്വന്തമായി വാഹനം ഉണ്ടായിരുന്നത്, കാറ് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലുമൂട്ടിൽ ചാന്നാനും ഒന്ന് മഹാരാജാവിനുമാണ്. പിന്നെ വെള്ളക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും വാഹനങ്ങളുണ്ട്. അപ്പോൾ ആലുമൂട്ടിൽ ചാന്നാൻ കായംകുളം സ്വദേശിയാണ്. അവിടെ നിന്ന് അദ്ദേഹം നായറായിട്ടുള്ള ഒരു ഡ്രൈവർ വഴി ആണ് വണ്ടി ഓടിച്ചു വരുന്നു. കായംകുളത്ത് നിന്ന് തിരുവല്ലയ്ക്ക് വരുന്ന വഴി ആദ്യം വരുന്നത് മാവേലിക്കര ക്ഷേത്രമാണ്. മാവേലിക്കര ക്ഷേത്രമാകുന്ന സമയത്ത് ഉടമസ്ഥനായിരിക്കുന്ന അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കുന്ന ഈഴവൻ വാതിൽ തുറന്ന് വെളിയിലിറങ്ങുകയും ക്ഷേത്രത്തിന് പുറയിലൂടെ അവർണരായിട്ടുള്ള ആളുകൾക്ക് സഞ്ചരിക്കുന്നതിനുള്ളൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഈ ആലുമൂട്ടിൽ ചാന്നാൻ നടന്നപ്പുറം ചെല്ലുകയും ആ സമയത്ത് നായരായിട്ടുള്ള ഡ്രൈവർ കാർ ഓടിച്ച് ക്ഷേത്രത്തെ കവർ ചെയ്ത് അപ്പുറത്തേക്ക് വരുന്നു. വീണ്ടും ആലുമൂട്ടിൽ ചാന്നാൻ കാറിനുള്ളിൽ കയറുന്നു, വീണ്ടും യാത്ര തുടരുന്നു. തിരുവല്ല ക്ഷേത്രമാകുമ്പോൾ ഇതുപോലെ തന്നെ, അതായത് തിരുവിതാംകൂർ അദ്ദേഹം സഞ്ചരിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാ കാർ ക്ഷേത്രങ്ങളുടെയും മുൻപിൽ കാർ നിർത്തി അദ്ദേഹം ഇറങ്ങി ക്ഷേത്രങ്ങളിലേക്ക് പുറകിലൂടെ പോകേണ്ട ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇദ്ദേഹവുമൊക്കെ ആ ഒരു സമരത്തിൽ നമ്മൾ സാന്നിധ്യമായിട്ട് കാണുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ പേരും ആ സമയങ്ങളിലെ പത്രങ്ങളിലും അല്ലെങ്കിൽ അന്നത്തെ പ്രധാന ഡിസ്കഷൻ നടക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ആലുമൂട്ടിൽ ചാന്നാനെയും ഒക്കെ കാണുന്നു. എന്നാൽ ഇത് ഒരു പരിധിയോളം ഒരു പരാജയപ്പെട്ടൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ തിരിച്ചറിയുന്നത്. അതായത് ഇതിനെ നമ്മൾ ഇത്രമാത്രം ഘോഷിക്കേണ്ട ഒരു ആവശ്യം എന്താണ് എന്നുള്ളത്. കാര്യം കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും റോഡുകൾ തുറന്നു കൊടുക്കുന്ന ഒരു പ്രോസസ്സ് നമ്മൾ കാണുന്നത് അയ്യങ്കാളിയുടെ ഒരു മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ആണ് വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായൊരു നിലപാട് അത് തന്നെയായിരുന്നു. അത് കേവലമായൊരു ക്ഷേത്രത്തിൽ കയറണമെന്നോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സമീപത്തൂടെ പോകണോ യാത്ര ചെയ്യണം എന്നുള്ളൊരാഗ്രഹമല്ല അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി പൊതു റോഡ് പൊതുജനങ്ങൾക്കാണ് എന്നുള്ളൊരു സങ്കല്പം വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. എന്നാൽ അത് പൊതുസമയ സമീപ സമയങ്ങളിലാണ് അതിനെ ഒരു പ്രധാന ഇവൻറ്റ് എന്ന നിലയിലേക്ക് എടുക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ആളുകൾ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെയും ഗാന്ധിയുടെയും ഒക്കെ ഇടപെടലുകളൊക്കെ എന്തോ വലിയ കാര്യമായിട്ടുള്ള രീതിയിലാണ് എന്നാണ് പറയുന്നത്. കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഗാന്ധിയുടെ ദളിത് നിലപാട് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അംബേദ്കറും അതിനുശേഷം വരുന്ന ആളുകളും എല്ലാം വളരെ വ്യക്തമായി മുൻപോട്ട് വെച്ചിട്ടുണ്ട്. ഗാന്ധി എടുത്തിരിക്കുന്ന ദളിത് നിലപാടുകളെന്ന് പറയുന്നത് ദളിത് വിരുദ്ധമായിരുന്നു എന്നുള്ള യാതൊരു തർക്കവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു നേതൃത്വത്തിൽ നടന്ന ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് പ്രശ്നങ്ങളാണ്. വീണ്ടും നമ്മൾ വൈക്കം ക്ഷേത്രത്തിലേക്ക് തന്നെ വരുമ്പം ഈ ക്ഷേത്രപ്രവേശന വിളംബരം വലിയ ആവേശപരമായിട്ടാണ് ആളുകൾ ആഘോഷിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും ഒരു വിമർശന പോയിൻ്റ് ചരിത്ര വിദ്യാർത്ഥികൾക്ക് മുൻപോട്ട് വെക്കാൻ സാധിക്കും.
കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ രീതിയിലേക്ക് വന്ന അല്ലെങ്കിൽ കേരളത്തിൽ ആധുനികമായി തീർന്ന ഒരിക്കലും ക്ഷേത്രപ്രവേശന വിളംബരത്തോടു കൂടിയല്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കാര്യം കേരളത്തിലെ മനുഷ്യർ, അത് സ്ത്രീകളും പുരുഷന്മാരും കീഴാള ജാതികളും എല്ലാവരും ഒരേപോലെ ഒരു പൗരന്മാരാണെന്ന് തിരിച്ചറിയുന്നത് നിയമപരമായി സ്ലേവറി അബോളിഷൻ ചെയ്യുന്ന ഒരു പീരീഡിലാണ്. അതായത് 1955 നിയമപരമായിട്ട് അടിമത്തം നിരോധന വിളംബരമാണ് നമ്മളൊരു ജനാധിപത്യ ക്രമീകരണത്തിലേക്ക് നമ്മളെല്ലാവരെയും ഒരേപോലെ എടുത്ത് വെക്കുന്നത്. പക്ഷേ അത് ആഘോഷിക്കപ്പെടുന്നില്ല. കേരളത്തിൽ വൈക്കം ക്ഷേത്രപ്രവേശന വിളംബരവും അല്ലെങ്കിൽ വൈക്കത്തെ ക്ഷേത്ര ഈ നമ്മളിപ്പോൾ പറയുന്ന ഈ ഒരു പ്രോസസ്സുമൊക്കെയാണ്. അതായത് വീണ്ടും നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ നിരവധി സാമൂഹ്യ അനുഭവങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ പൗരബോധത്തെക്കുറിച്ചും പൗരസ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്ന നിരവധി സംഭവങ്ങളും വ്യക്തികളെയും സമരങ്ങളെയും നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിലും അവിടെയും അതൊന്നും ആഘോഷിക്കപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ടുള്ള ആഘോഷങ്ങൾ വീണ്ടും വേറൊരു രൂപത്തിൽ ആഘോഷിക്കാനുള്ള ശ്രമങ്ങളാണ് സ്റ്റേറ്റും മറ്റ് ചില സവർണ അല്ലെങ്കിൽ ഒരു സാമ്പ്രദായിക ചരിത്രകാരന്മാരെല്ലാം ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വലിയൊരു ട്രെൻഡ് വന്നിരിക്കുകയാണ്, രാജാക്കന്മാരുടെ ചരിത്രം വീണ്ടും വീണ്ടും പറയുക. അതായത് സമൂഹത്തിലെ മനുഷ്യർക്കെല്ലാം ഏറ്റവും കൂടുതൽ ഉപദ്രവം ചെയ്ത അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഇതുപോലെ മനുഷ്യരെ ഉപദ്രവിച്ചിരുന്ന അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള നിയമങ്ങൾ പാസാക്കിയിരുന്ന ഒരു രാജകുടുംബത്തിൻ്റെ ചരിത്രത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ചരിത്രകാരന്മാർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തിനെയും അല്ലെങ്കിൽ വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന എല്ലാവിധ ആഘോഷങ്ങൾക്കും ഉണ്ടാകുന്നൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് നിലവിലെ ജനാധിപത്യ സങ്കല്പത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു മതം ഇല്ലാതെ പൊതുജന അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച ആളുകളെ റദ്ദ് ചെയ്യുന്ന ഒരു പ്രോസസ്സും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് എന്ന ഒരു വിമർശന സമീപനമാണ് എനിക്ക് ഈ വിഷയത്തോടുള്ളത്.